നമസ്കാരം. നമ്മുടെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യക്കാരുടെയും അല്ലെങ്കിൽ വിദേശികളുടെയും ഒന്നും അഭിപ്രായമോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നാണ് സച്ചിൻ പറഞ്ഞത്. അതിന് ആ പാവത്തെയിട്ട് ഇവിടെ മലയാളികൾ അടക്കമുള്ള ആളുകൾ ട്രോളി ഒരു പരവുമാക്കി. പക്ഷേ വി ആർ വിത്ത് സച്ചിൻ എന്തായാലും തീർച്ചയായിട്ടും ഇന്ത്യ ടുഗദർ തുടങ്ങിയ ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ അതിനെതിരായിട്ട് നടന്നു. തീർച്ചയായും സച്ചിൻ തന്നെ വിജയിക്കൂ, യാതൊരു സംശയവുമില്ല. കാരണം ഭാരതത്തിന് വേണ്ടിയാണ് അദ്ദേഹം ശബ്ദമുയർത്തിയത്. അദ്ദേഹം വേറെ ആരെയും കുറ്റം പറഞ്ഞില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രസ്താവനയൊക്കെ നടത്തി. അതിനുശേഷമാണ് കോവിഡിന്റെ ആവശ്യവുമായി, കോവിഡ് വാക്സിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സഹായം അദ്ദേഹത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലായത്. എന്തായാലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു, അപ്പാടെ മാറ്റി അപ്പുറത്തിട്ടിരിക്കുന്നു പ്ലേറ്റ് എന്നാണ് മനസ്സിലാകുന്നത്. കഥയൊക്കെ അങ്ങ് മാറി. അതായത് ഇന്ത്യയുമായി അത്യാവശ്യം നല്ല നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യമാണ് കാനഡ. കാനഡയിൽ ധാരാളം ഇന്ത്യക്കാരുണ്ട്. നമ്മൾ മലയാളികളുടെ ഒരു സാന്നിധ്യമുണ്ട് കാനഡയിൽ. അതുപോലെ തന്നെ കനേഡിയൻ പാർലമെന്റിൽ ധാരാളം സിഖുകാരുണ്ട്. അവരൊക്കെ ഖലിസ്ഥാൻവാദികളാണ്, വിഘടനവാദികളാണ്. ഖലിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമായി ഇന്ത്യയെ വെട്ടിമുറിച്ച് അവർക്കൊരു സ്വന്തമായി രാജ്യം വേണം എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അവരുടെ പിന്തുണ ചിലപ്പോൾ വേണമായിരിക്കും ജസ്റ്റിൻ ട്രൂഡോയ്ക്ക്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. കാനഡയെ നമ്മൾ ബഹുമാനിക്കുന്നു. കാനഡ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്, ജനാധിപത്യ രാഷ്ട്രമാണ്. തീർച്ചയായും ഇന്ത്യയുടെ നല്ല സുഹൃത്ത് തന്നെയാണ്. എന്തായാലും ഈ പ്ലേറ്റ് മാറ്റിയത് ഇനി കോവിഡ് വാക്സിൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തെ ഇടനിലക്കാരുടെ സമരം പ്രക്ഷോഭത്തിലേക്ക് കടന്നപ്പോൾ കർഷകർക്ക് പിന്തുണയേകുന്ന പ്രസ്താവന പുറത്തിറക്കിയ കാനഡയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോൾ നിലപാട് അപ്പാടെ മാറ്റിയിരിക്കുന്നു, പ്ലേറ്റ് അപ്പാടെ മാറ്റി തിരിച്ചു വച്ചിരിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സമാധാനപരമായ പ്രതിഷേധത്തിന് എപ്പോഴും തന്റെ പിന്തുണയുണ്ടാകുമെന്നായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ട്രൂഡോ വ്യക്തമാക്കിയത്. ഇതോടെ ഇന്ത്യ ഈ പ്രതികരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. ദുഷ്ടലാക്കോടെയുള്ള പ്രതികരണമാണ് കാനഡ നടത്തിയത് എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ത്യ അതിശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ പ്രധാനമന്ത്രിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിനിടെ നേരെ തിരിച്ചായിരുന്നു ട്രൂഡോയുടെ ഈ അടുത്ത കഴിഞ്ഞ ദിവസം നടന്ന പ്രതികരണം. കർഷകരുടെ സമരം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ സർക്കാരിന്റെ ശ്രമങ്ങൾ പ്രശംസനീയമാണ് എന്നാണ് ട്രൂഡോ നരേന്ദ്രമോദിയുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെ വ്യക്തമാക്കിയത്. കോവിഡ് വാക്സിൻ വിതരണത്തിൽ മുന്നേറുന്ന ഇന്ത്യയെ ട്രൂഡോ അഭിനന്ദിക്കുകയും ചെയ്തു. അതോടെ ഇന്ത്യയും കാനഡയും തമ്മിൽ സഹകരിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തിയെന്നും അറിയാൻ സാധിക്കുന്നു. കാനഡയിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ സുരക്ഷയിലും ട്രൂഡോ കനേഡിയൻ ഗവൺമെന്റ് അതീവ ശ്രദ്ധാലുക്കളാണ് എന്നുള്ള കാര്യം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം ബോധ്യപ്പെടുത്തി. പത്രവുണ്ട് ചർച്ചകൾ നടത്തിയിട്ടും കർഷക സമരം ഇതുവരെ ഒത്തീർപ്പിലായിട്ടില്ല, കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്രവും പൂർണ്ണമായി പിൻവലിക്കണമെന്ന് ഇടനിലക്കാരും നിലപാടെടുത്തതിനെ തുടർന്ന് ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോവുകയാണ്. സമരം ചെയ്യുന്നവർ പ്രധാനമായിട്ടും പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ഈ ട്രൂഡോയുടെ ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഇപ്പം അന്താരാഷ്ട്ര തലത്തിൽ ട്വിറ്റർ അക്കൗണ്ടുകളിലൂടെയും ഒക്കെ പലരും പ്രതികരിക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് ട്രൂഡോയുടെ പ്ലേറ്റ് മാറ്റം കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടാണ്. കോവിഡ് വാക്സിൻ വിതരണം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് യൂണിറ്റ് കോവിഡ് വാക്സിനാണ്, കോടിക്കണക്കിന് യൂണിറ്റ് കോവിഡ് വാക്സിനാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ലോകത്തെ ഒരു രാജ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു വാക്സിനുണ്ട്, നമ്മൾ കൃത്യമായി ഡെവലപ്പ് ചെയ്തെടുത്ത വാക്സിനാണ്, കൃത്യമായി അത് പരിശോധിച്ച് അത് ഉറപ്പുവരുത്തിയതാണ്. അപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയ്ക്കും കാനഡയ്ക്കും ഈ വാക്സിൻ വേണമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ഈ ഒരു പ്ലേറ്റ് മാറ്റം നല്ല കാര്യം തന്നെ. ഇവിടെ കർഷക സമരമല്ല നടക്കുന്നത്, ഇവിടെ ഇടനിലക്കാരുടെ സമരമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് മനസ്സിലാകാനിട്ടാണോ എന്നറിയില്ല. അതോ ഇനി ചില ഖാലിസ്ഥാൻവാദികളുടെ പിന്തുണ അവിടെ കിട്ടിയെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നൊരു ധാരണയാണോ അങ്ങേക്കുള്ളത് എന്നും നമുക്കറിയില്ല. എന്തായാലും ഇന്ത്യ എന്നും കാനഡയുടെ നല്ലൊരു സുഹൃത്ത് തന്നെയായിരിക്കും. നല്ല രീതിയിലുള്ള പെരുമാറ്റവും നയതന്ത്ര ബന്ധങ്ങളുമാണ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകുന്നത് എല്ലാ രാജ്യങ്ങൾക്കും. കാരണം എല്ലാ രാജ്യങ്ങളെയും ഒരേപോലെ സൗഹൃദ രാജ്യങ്ങളായി ഇന്ത്യ കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ തീർച്ചയായും താങ്കൾക്ക് താങ്കളുടെ രാജ്യത്തിനും കോവിഡ് വാക്സിൻ നൽകും, ഉറപ്പായിട്ടും നൽകും. കാരണം അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും, ഇന്ത്യക്കാരായവർക്കും അല്ലാത്തവർക്കും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്കും എല്ലാം ഒരേപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് ലോകത്തിന്റെ ഒരു ആരോഗ്യ ശക്തിയായി തന്നെ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ തീർച്ചയായും കോവിഡ് വാക്സിനൊക്കെ നൽകും. അതിന് പ്രസ്താവന മാറ്റേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പ്രസ്താവനകളൊക്കെ നടത്തുമ്പോൾ ഒന്ന് ആലോചിച്ച് നടത്തിയാൽ കൊള്ളാം. ഒരു രാജ്യത്തിന്റെ ഭരണാധിപനല്ലേ, തീർച്ചയായും ഒന്ന് ആലോചിച്ച് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒന്ന് പ്രതികരണം നടത്തിയാൽ കൊള്ളാം. പിന്നെ ഈ കളി എന്നൊക്കെ പറഞ്ഞാൽ നരേന്ദ്രമോദിയോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം ജസ്റ്റിൻ ട്രൂഡോയെ പോലെയുള്ള ഭരണ നേതാക്കന്മാരൊന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും, ഭരണാധിപന്മാർ ഓർത്തിരുന്നാലും നന്നായിരിക്കും. കാരണം ഇത് ഭാരതമാണ്, ഇത് നരേന്ദ്രമോദിയാണ്, ഇവിടെ എങ്ങനെയാണ്, ഏതാണ്, എന്തിനാണ്, എപ്പോഴാണ് എന്നൊക്കെ വ്യക്തമായി അറിയാവുന്ന ഭരണാധികാരിയാണ്. പഴയകാലത്തെ ഇന്ത്യയല്ല, അല്ലെങ്കിൽ മൻമോഹൻ സിംഗിന്റെയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെയോ ഒന്നും ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്നുള്ള കാര്യം ഇവർക്കെല്ലാം അറിയാം. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.